നമ്മൾ കോഴിക്കോടെ ഒരു മനോഹരമായ അതീവ സുന്ദരമായ ഒരു കാഴ്ചയിലേക്കാണ് തരീഷ് ഭൂമിയിൽ ഒരു പൂക്കാലം തന്നെ തീർത്തിരിക്കുകയാണ് കോഴിക്കോട് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു ഏക്കറിലാണ് ഇവർ ചെട്ടിപ്പൂ വളർത്തി വിരിയിച്ചിരിക്കുന്നത് പഞ്ചായത്ത് മെമ്പറായ എം എ പ്രതീഷിന്റെ ആശയമാണ് തൊഴിലാളികൾ നട്ടു വളർത്തിയത് ഇത്തവണ ചെട്ടിപ്പൂക്കൾക്കായി പുറത്തേക്ക് പോകണ്ട എന്ന് കോഴിക്കോട് പെരുമണ്ടം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ആളുകൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു തലയായി പ്രവർത്തിച്ച ഈ പഞ്ചായത്ത് മെമ്പർ എം എ പ്രതീഷ് അദ്ദേഹത്തോട് ചോദിക്കുക എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് വേറിട്ട് നടക്കുക എന്നുള്ളതാണ് വേറെ പുതിയ ചിന്തകൾ ഉയർത്തി പോലെ കൃഷി ആണ് എൻ്റെ ഏറ്റവും മുഖ്യം ആ കൃഷി പ്രവർത്തനത്തിൽ എന്നോടൊപ്പം എനിക്ക് കുറേ അമ്മമാരുണ്ട് കുറേ അനിയത്തിമാരും ചെറിയ ചേച്ചിമാരുണ്ട് ചെറിയ ഏട്ടന്മാരുണ്ട് അതാണ് കാണുന്നതെല്ലാവരും ഈ കാണുന്ന അവർ നമ്മളോടൊപ്പം നിന്നു എന്നുള്ളതാണ് അവർ നിന്നപ്പോൾ ഞാനൊരു പുതിയ ആശയം പറഞ്ഞു ഈ നമ്മുടെ നാട്ടിൽ ഇത്രയേറെ ഈ ചിട്ടിപ്പൂക്കൾ കണ്ടിട്ടില്ല ഇത് എത്ര സ്ഥലത്തുണ്ട് ഈ പൂക്കൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ ഒരു പൈസ സ്വരൂപിച്ചത് ഇതിൻ്റെ നടത്തിപ്പൊക്കെ എങ്ങനെയാണ് ഇത് നടത്തിയത് നമ്മൾ ഒരു ഏക്കർ ഭൂമിയാണിത് ഒരു ഏക്കർ ഭൂമിയിലാണ് ഇത്തരം ഒരു പ്രവർത്തനം നമ്മൾ നടത്തിയത് പിന്നെ പൈസ സ്വരൂപിച്ചത് ഞങ്ങൾ പതിനഞ്ച് ആളുകളാണ് ഒരു ഗ്രൂപ്പ് ആ പതിനഞ്ച് ആളുകൾ ആയിരം രൂപ എടുത്തിട്ടുണ്ട് ആയിരം രൂപ എടുത്തിട്ടാണ് ഇതിൻ്റെ ചെട്ടിത്തൈ വാങ്ങിയത് ഒരു ചെട്ടിത്തൈക്ക് മൂന്നര രൂപ വില വരുന്നുണ്ട് ആ പൈസ നമുക്ക് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെച്ചിട്ടുണ്ട് ആ പദ്ധതിയിലൂടെ നമുക്കത് കിട്ടും പിന്നെ തൊഴിലുറപ്പ് ദിനങ്ങൾ ഇവർക്ക് കിട്ടി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അവർക്ക് തൊഴിൽ പിന്നെ തരിശരഹിത ഭൂമിയാണിത് ഇവിടെ ഒന്നും ഉണ്ടാക്കാറില്ല തരിശരഹിതമാണ് ആ തരിശരഹിത ഭൂമിയിൽ കൃഷി യോഗ്യമാക്കുക എന്ന് പറഞ്ഞാൽ എം ജി എൻ ആർ ജി എസ് വക ഒരു ഇവർക്ക് ഫണ്ട് കിട്ടും അതായത് പണിക്കൂലി ഇവർക്ക് കിട്ടും അപ്പോൾ ഇത് രണ്ടും പാടെ യോജിക്കുമ്പോൾ ഇവർക്ക് പണിക്കൂലി കിട്ടി തൊഴിൽ കിട്ടി സാധാരണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിലെടുത്ത് പോവുക എന്താണല്ലോ പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് തന്നെ വരികയാണ് അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അനുഭവം എങ്ങനെയാണ് മൊത്തത്തിൽ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവർക്കും എല്ലാ തൊഴിലാളികൾക്കും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവർക്കും ഇതിലും ഫുൾ ടൈം നിൽക്കാനാണ് ആഗ്രഹം പൂ വിരിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായി ഇപ്പം നേരത്തെ ചോദിച്ചപ്പം അദ്ദേഹം പറയണ്ട ഇവിടെ ആൾക്കാർ കുറേ വരാറുണ്ട് മാത്രമല്ല ആദ്യത്തെ വിളവെടുത്തുകൾ കൊടുക്കുകയും ചെയ്തു വിളവെടുപ്പ് വിളവൊക്കെ എങ്ങനെയുണ്ട് വിള ഗംഭീരമായിട്ട് പക്ഷെ മഴ ഞങ്ങൾ കുറച്ച് ക്ഷീണിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മഴയെ ഞങ്ങൾ അതിജീവിക്കും ഇവരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാവരും ഒന്ന് ദിവസം കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം ഇവരൊക്കെയാണ് ഈ ഒരു ചെട്ടിപ്പൂക്കൾ ഇവിടെ വളരാനും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിച്ചത് ഇത് പുതിയയിടത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു ഏക്കർ സ്ഥലത്താണ് ഈ ചിട്ടിപ്പൂക്കൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു വിജയം ഉണ്ടായിട്ടുണ്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഉറപ്പ് ഇത് ഗംഭീര വിജയം വളരെ സന്തോഷം മിനി ഗുണ്ടൽപ്പെട്ട സംഭവം മൊത്തത്തിൽ ഇവിടെ കളറായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും തുടക്കത്തിലെ ആ ഒരു ഒരു ആദ്യത്തെ ചുവട് ഗംഭീരമായിട്ടുണ്ട് ഈ വാർഡ് മുഴുവൻ പൂക്കൾ പൂക്കൃഷി കൊണ്ടുവരും എന്നാണ് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതൊരു വലിയ മോഡലാണ് മാതൃകയാണ് നമ്മുടെ പുതിയ തൊഴിൽ മാതൃകയായി ഇത് വികസിപ്പിക്കാവുന്നതാണ് ക്യാമറമാൻ ജിതേഷിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്